ഇവിടെ സൗകര്യമൊക്കെ തീർത്തും കുറവാ. നമുക്ക് ഇതൊക്കെ ധാരാളം മതിയാവും. ഏതായാലും ആ യക്ഷിയുടെ കൈപ്പെടാണ്ട് നോം രക്ഷപ്പെട്ടുവല്ലോ. കണ്ടപ്പോ ആപത്തിപ്പെടാതെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നി. അമ്മേ അത്രക്കങ്ങനെ ഇഷ്ടായോ? ആ സത്യം. നമുക്കും നമുക്കും കുട്ടിയെ വല്ലാണ്ട് ഇഷ്ടമായിരിക്കണു. അവിടുന്ന് കുറച്ച് ദിവസം ഇവിടുത്തെ അങ്ങോട്ട് പോയാ പോരെ. അല്ലിരിക്കാം. അട്ടെ, ദുർഗയെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? എന്റെ ചേച്ചി അനിയത്തി. നിത്യവും ഇതുവഴി പോകുന്ന ആൾക്കാരെ നിങ്ങൾ ആ യക്ഷിയുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കാറുണ്ടോ? എന്നും ഞാൻ അത് തന്നെയാ ചെയ്യുന്നേ. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണോ ഇതൊക്കെ കയ്യിൽ വെക്കുന്നേ? അത് എന്റെ ഒരു ശീലമാണേ. എന്നാ ഇന്ന് ആ ശീലം വേണ്ട. ഇന്നത്തേക്ക് അതങ്ങ് മാറ്റിവെച്ചേക്കൂ. ഇപ്പോ ഇത്തിൽ പിടിച്ച മരം കെട്ടുപോകുമെന്നാ കുട്ടി. കെട്ടുപോകാതെ തന്നെ നോക്കണ്ടേ? അതവിടുന്ന് മാറ്റി വെക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല. കാരണം നീ ആരാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. അത്ര നിശ്ചയില്ലാത്ത ആളാണല്ലോ രാമനായര് ആ വരുന്നേ. അതെ അതെ, മുമ്പ് കണ്ട് പരിചയവും ഇല്ല. പടച്ചോനെ, ഈ ദുനിയാവ് ഹലാക്കാക്കാനുള്ള വരവാണോ ഇത്? അയ്യോ, അങ്ങ് ആരാണെന്ന് മനസ്സിലായില്ല. നോം ഭട്ടതിരി ഒത്തിരി തെക്കുന്ന കുന്നത്തൂര് വരെ ഒന്ന് പോണം. കുന്നത്തൂര് ആരെ കാണാനാ? മാടവനെ തിരുമേനിയെ ഒന്ന് കാണണം. മാടവനെ ഞങ്ങൾക്കും അറിയാം. ഹായ്, എന്നിട്ടാണോ ആ വഴിക്കുള്ള യാത്രയിൽ ഇതുപോലുള്ള ബാധകൾ നിങ്ങൾ വച്ചുറപ്പിക്കുന്നത്? അങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല. ഇന്നലെ രാത്രിയില് ഒരു രക്ഷി നമ്മുടെ യാത്ര മുടക്കി. ഏത് രക്ഷി? ഒറ്റ കണ്ണും കൂനും ഉള്ള ഒരു രക്ഷി. അല്ലാ, ഞമ്മൾ അന്നേ പറഞ്ഞതാ അത് ഇബിലീസ് തന്നെയാണെന്ന്. വരുന്നതാണോ അങ്ങ് പറഞ്ഞ രക്ഷി? അതെയല്ലോ. എന്നാൽ ആ ദിവ്യനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. അവളെ നല്ലവളാക്കിയെന്ന് ഇദ്ദേഹമല്ലേ നേരത്തെ നമ്മളോട് പറഞ്ഞത്? ഭട്ടതിരി അല്ലേ? നിങ്ങൾ എന്തിനാ ഇന്നലെ ഈ പാവം ദുർഗയെ ഉപദ്രവിച്ചത്? ഹായ്, നോമ്പ് ഉപദ്രവിച്ചു. അത് ശരി. അപ്പോ അതാണല്ലേ കാര്യം. കാര്യസാധ്യത്തിന് നോക്കി പറ്റാഞ്ഞിട്ട് പരാതിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. നോമ്പ് പറഞ്ഞത് സത്യമാണ്.
ഈ നിൽക്കുന്ന ദുർഗയെയും ആദ്യം കത്തനാരയച്ചതാ. ഈ നാട് മുടിക്കാനായി. ഇവളെ ഞാൻ എന്റെ അടിമയാക്കിയപ്പോൾ വീണ്ടും അയച്ചിരിക്കുന്നു അടുത്തയാളെ. നിങ്ങൾക്കും എന്റെ അടിമയാകാൻ ഉദ്ദേശമില്ലെങ്കിൽ വേഗം ഈ നാട് വിട്ടോളൂ. ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഓടിക്കാം കത്തനാട് ഈ സഹായിയെ. വേണ്ട വേണ്ട, നോമ്പുക്കോളാം. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ നിങ്ങൾ നോക്കിയാ മതി. കത്തനാർ ഇതുപോലെ ഇനിയും പല മാർഗങ്ങളും ആരായും. ഇതുകൊണ്ടൊന്നും എന്റെ ശക്തി അതിജീവിക്കാൻ കത്തനാർക്കാവില്ല, ആർക്കുമാവില്ല. കൂട്ടരെ, നന്നായി നന്നായിരിക്കുന്നു നിങ്ങളെ ബുദ്ധി. കത്തനാരുടെ ഒരാള് വന്നിരിക്കുന്നു. എന്തൊക്കെ ആയാലും കത്തനാർ കടമറ്റം വിട്ടിട്ട് ഇത്രകാലമായിട്ടും തിരിച്ചെത്താൻ വൈകുന്നതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു കഥയില്ലേ തിരുവൻപാടെ, പണ്ടൊരു സന്യാസിയെ കുറേ അക്രമികൾ കൂടി ഒരു കാരണവും കൂടാതെ മർദ്ദിച്ച ശേഷം ചെളിയിൽ തഴുവിക്കുകയുണ്ടായി. കുറേ കഴിഞ്ഞ് അതുവഴി വന്ന ഒരു മനുഷ്യൻ സന്യാസിയെ പിടിച്ചെണിപ്പിച്ച് കുളിപ്പിച്ച് ചൂട് പാല് കുടിക്കാൻ കൊടുത്തു. അക്രമികൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നും അയാൾ പറഞ്ഞു. അപ്പോ സന്യാസി പറഞ്ഞത്രേ, നീ ചെയ്തതും അവര് ചെയ്തതും നല്ലത് തന്നെയെന്ന്. അവർ അപ്രകാരം ഒരു ദുഷ്കർമ്മം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഇപ്രകാരം ഒരു പുണ്യകർമ്മം ചെയ്യാൻ കഴിയുമായിരുന്നോന്ന്. ഭട്ടതിരിയുടെ കണ്ടെത്തൽ വിശേഷമായിട്ടുണ്ട്. ഒരു കണക്കിന് അങ്ങനെ ആയിക്കൂടൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കത്തനാരുടെ സ്ഥലമായ കടമറ്റത്ത് സാത്താന്റെ ഈ വിളയാട്ടം അസാധ്യമായ കാര്യം തന്നെയാ. പക്ഷേ അവന്റെ പരീക്ഷണങ്ങളും ചെയ്തികളും അതിര് കടക്കുന്നു. ഭട്ടതിരി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അതിര് കടന്നു തന്നെ കഴിഞ്ഞു. ആ ദേശവാസികളെ കത്തനാർക്കെതിരെ തിരിക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ അതൊട്ടും നിസ്സാരമല്ല. അല്ല, നമുക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയ? കത്തനാരവിടെ എത്തിയാലും ഇല്ലെങ്കിലും കഴിവതും വേഗം നമുക്കും അവിടെ എത്തണം. ആരൊക്കെ മറന്നാലും ഉപേക്ഷിച്ചാലും നമുക്ക് കത്തനാരെ വെറുക്കാൻ കഴിയില്ലല്ലോ. പുറപ്പെടാനുള്ള ഒരു മുഹൂർത്തം നാം നോക്കാം. ഭട്ടതിരി കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു വരിക. കുശാലായിട്ടൊരു ഊണും തരാക്ക. സുന്ദരിയുടെ രൂപത്തിൽ ഒരുവനെ കൊല്ലാൻ ശ്രമിച്ച നീ നിന്റെ തനി രൂപം അവന് കാണിച്ചു കൊടുത്തു. കൃത്യസമയത്ത് നാം എത്തിയത് കൊണ്ടും ഭാഗ്യം കൊണ്ടുമാ ഗ്രാമവാസികളിൽ യാതൊരു സംശയത്തിന്റെ പഴുതും ഉണ്ടാകാതിരുന്നത്. ഇനി നീ ചെയ്യേണ്ടത് കത്തനാരുടെ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ആര് തന്നെ കണ്ടാലും ആ പഴി കൂടി കത്തനാരുടെ ചുവലിൽ വന്നോളും. നിറവേറ്റു.
എന്താ മോള് ചെയ്യുന്നേ? ഈ പൂ പറിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? മോൾക്ക് എന്തിനാ ഈ പൂ? ഇതുകൊണ്ട് ഒരുട്ടം കളിക്കാനാ. ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഈ കത്തനാര് മൂക്ക് പറിച്ചു തരാം. സത്യം? പിന്നല്ലാതെ നിന്റെ ഈ അച്ഛൻ കള്ളം പറയും. ഇത് വേണ്ട. തട്ടിക്കൊണ്ടുപോകുന്ന ഈ കത്തനാരെ ഇന്ന് ശരിയാക്കിട്ട് തന്നെ വേറെ കഴിയും. ആ കത്തനാരുടെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. എന്താ താൻ എന്ത് കണ്ടുപിടിച്ചു? കത്തനാരൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അല്ല, ഇതെന്ത് മറിമായമാണ്? കത്തനാരും ഇപ്പണി തുടങ്ങിയ ഇതങ്ങനെ വിടാൻ പറ്റിയല്ല. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നമ്മളെല്ലാരും കൂടെ കല്ലെറിഞ്ഞതിന്റെ പക അയാളെ നമ്മളോട് തീർക്കുന്നതായിരിക്കും. എല്ലാരും കൂടി ഇത്രയും കാലം വളർത്തിയത് കടിക്കണ പാമ്പിനെ ആയിരുന്നല്ല. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഇപ്പൊ എന്താ ഒരു വഴി? വഴിയൊക്കെ ഞാൻ പറയാം. എല്ലാരും കൂടെ കത്തനാരുടെ വീട്ടിലേക്ക് ചെല്ലുക. അതെ, വലിച്ചിറക്കി കാര്യം ചോദിക്കുക. ഈ നാട്ടിലുള്ളവരെ ദ്രോഹിക്കുന്ന അയാളെ ഇനി ഇവിടെ വെച്ച് പുറപ്പിക്കരുത്. നമ്മൾ ഇവിടെ സംസാരിച്ചു നിന്നാലേ കത്തനാർ എന്തെങ്കിലും ആ കുട്ടിയെ ചെയ്താലോ? ആ പറഞ്ഞത് നേരാ. വലിയ ദേഷ്യത്തോടെ ആ കുട്ടിയെ വലിച്ചോണ്ട് പോകുന്നത് കണ്ടത്. എന്നാൽ ഇനി ഒട്ടും വൈകണ്ട, എല്ലാരും ചെന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക. എന്നാ പിന്നെ ഇനി താമസിക്കണ്ട, വേഗം പോ. ഞങ്ങളുടെ കുട്ടിയെ തട്ടിയെടുത്ത് അകത്തിരിക്കുന്ന ആ കത്തനാരോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാ. കുട്ടിയോ? ഏത് കുട്ടി? നിങ്ങൾ എല്ലാരും കൂടി കല്ലെറിഞ്ഞു ഓടിച്ച അച്ഛനുണ്ടല്ലോ, ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, അറിയോ? അന്നങ്ങനെ കല്ലെറിഞ്ഞു എന്ന് വെച്ച് അച്ഛൻ അങ്ങനെ പ്രതികാരം ചെയ്യാമോ? പ്രതികാരോ? എന്ത് പ്രതികാരം ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? കുട്ടിയോ? ഏത് കുട്ടി? എന്റെ അടുത്ത് ആരുമില്ല. അച്ഛൻ ഇപ്പൊ പിടിച്ചോണ്ട് വന്ന കുട്ടിയുടെ കാര്യമായി പറയണേ. പിടിച്ചോണ്ട് വന്ന കുട്ടിയോ? നിങ്ങൾ എന്നെ അവിശ്വസിക്കരുത്. എന്നതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കയറി നോക്കിക്കൂ. അതുകൊണ്ട് എന്താ കാര്യം? കുട്ടിയെ മായയാക്കാൻ അച്ഛൻ എന്താ പ്രയാസം? അപ്പൊ എന്റെ കുഞ്ഞ്? എനിക്കറിയില്ല. പച്ചേങ്കിലൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി നമ്മള് വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. നാളെ നേരം വിളിക്കും മുമ്പേ കടമറ്റം വിട്ട് കത്തനാരെ പൊയ്ക്കൊള്ളണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. ഇപ്പൊ ഞങ്ങൾ പോവാണ്, പറഞ്ഞേക്കാം. കത്തനാരുടെ വേഷത്തിൽ ഈ കുട്ടിയെ തട്ടിയെടുത്തതോടുകൂടി ജനം ആകെ ഇളകിയിരിക്കുകയാണ്. അവരിന്ന് തന്നെ കത്തനാരെ ഇവിടെ നിന്ന് ഓടിക്കും. ശരിയായിരിക്കാം, പക്ഷേ ഒരിക്കലും കത്തനാരെ നിസ്സാരനായിട്ട് കാണാൻ കഴിയില്ല. അനേകം സാത്താന്റെ സന്തതികളെ തളച്ചവനാണ് അവൻ. അതുകൊണ്ട് കത്തനാർ ഇനിയും നമ്മളെ നശിപ്പിക്കുന്നാണോ അങ്ങ് പറയുന്നത്? എന്നല്ല, പക്ഷേ നമ്മൾ കൂടുതൽ ശക്തരാകണം. അതിനങ്ങ് കാണുന്ന പോംവഴി എന്താണ്?
കടമറ്റൻ ദേശത്തെ സകല കുട്ടികളെയും നമുക്ക് ബലിയായി വേണം. അവരുടെ രക്തത്താൽ നീ നമ്മെ അഭിഷേകം ചെയ്യണം. ആ നിമിഷം ലൂസിഫറിന്റെ ആത്മാവ് പൂർവാധികം ശക്തിയോടെ നമ്മിൽ നിറയും. നിന്ദ്യവും ഗൗരവവുമായ ചെയ്തികൾ ചെയ്യാനുള്ള ശക്തിയാൽ നാം അതിശക്തനാകും. പിന്നെ ഒരു ശക്തിക്കും നമ്മെ തടയാനാവില്ല. ദേശത്തെ ഈ കുട്ടികളെല്ലാം എങ്ങനെ നമ്മുടെ മുന്നിലെത്തിക്കും? നാം വിചാരിച്ചാൽ സാധ്യമാകാത്ത കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വേണ്ട സമയത്ത് നാം നിന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നീ നേടിയ ഈ ഭിക്ഷ നിന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുക.